എല്ലാവർക്കും മല്ലു ക്രിക്കറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയുന്ന ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ലോർഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ വിജയപ്രതീക്ഷ ഉയർത്തിയ ശേഷം കനത്ത തോൽവി വഴങ്ങിയതിന് പിന്നാലെ ഇംഗ്ലണ്ട് ടീമിനെ വിമർശിച്ച് മുൻ നായകൻ മൈക്കിൾ വോൺ. രണ്ടാം ടെസ്റ്റിലെ ആവേശ ജയത്തോടെ ഉത്തേജിതരായ ഇന്ത്യൻ ടീമിനെ കീഴടക്കി ഇനി പരമ്പരയിൽ ഇംഗ്ലണ്ടിനൊരു തിരിച്ചുവരവുണ്ടാകില്ലെന്ന് മൈക്കിൾ വോൺ പറഞ്ഞു. ഇംഗ്ലണ്ട് ഇന്ത്യയെ പ്രകോപിപ്പിച്ചു, അതോടെ അവർ അതിശക്തമായി തിരിച്ചടിച്ചു. അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടിനെ ഇനി പരമ്പരയിൽ തിരിച്ചു വരണമെങ്കിൽ അസാധ്യ പ്രകടനം പുറത്തെടുക്കേണ്ടി വരും. ഈ ഇംഗ്ലണ്ട് ടീമിന് അതിന് കഴിയുമെന്ന് തോന്നുന്നില്ല. ഇനിയുള്ള മൂന്ന് ടെസ്റ്റുകളും ഇംഗ്ലണ്ടിനെ കടുപ്പമായിരിക്കുമെന്നും വോൺ BBCയോട് പറഞ്ഞു. ഇനി വിജയ സാധ്യത ഇന്ത്യക്കാണ്. രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യൻ വാലറ്റത്തിനെതിരെ ഇംഗ്ലീഷ് ബൗളർമാർ പന്തറിഞ്ഞ രീതിയെയും വോൺ രൂക്ഷമായി വിമർശിച്ചു. വാലറ്റക്കാർ ക്രീസിൽ നിൽക്കുമ്പോൾ സ്റ്റമ്പിന് നേർക്ക് പന്തെറിയാനാണ് ശ്രമിക്കേണ്ടത്, അല്ലാതെ ബൗൺസറുകളും ഓഫ് സ്റ്റമ്പിന് പുറത്തുമല്ല. കാര്യങ്ങൾ ലളിതമായി കൈകാര്യം ചെയ്യണമായിരുന്നു. ഇംഗ്ലണ്ട് പേസർമാർ ചെയ്തത് തെറ്റാണെന്നാണ് വോൺ പറയുന്നത്. ജസ്പ്രീത് ബുംറ ബാറ്റ് ചെയ്യുമ്പോൾ ഋഷഭ് പന്തിനുണ്ടായിരുന്നതിനേക്കാൾ ഫീൽഡർമാർ ബൗണ്ടറിയിലുണ്ടായിരുന്നു. 100 ടെസ്റ്റിൽ കൂടുതൽ കളിച്ച് പരിചയമുള്ള ജെയിംസ് ആൻഡേഴ്സിനെയും ജോ റൂട്ടിനെയും പോലുള്ളവർ ടീമിലുള്ളപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു? ഇംഗ്ലണ്ടിൻ്റെ തന്ത്രം പൂർണ്ണമായും പിഴച്ചുപോയെന്നും വോൺ പറഞ്ഞു. ഇംഗ്ലണ്ടിനെതിരെ 194 7 വിക്കറ്റ് എന്ന നിലയിൽ തകർന്ന ശേഷമാണ് വാലറ്റക്കാരായ ഇശാന്തിനെയും ഷമിയുടെയും ബുംറയുടെയും ബാറ്റിംഗ് കാര്യത്തിൽ ഇന്ത്യ 298 ഷമി 56 റൺസുമായി പുറത്താകാതെ നിന്നപ്പോൾ മികച്ച പിന്തുണ നൽകിയ ബുംറ 34 റൺസെടുത്ത് പുറത്താകാതെ നിന്നു. ഈശാന്ത് ശർമ്മ 16 റൺസെടുത്ത് പുറത്തായി. എന്തായാലും ഇനിയുള്ള കളികൾ ഇംഗ്ലണ്ട് ജയിക്കില്ലെന്നാണ് വോൺ പറയുന്നത്. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയുന്ന ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.